ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സനാദ്രി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എന്നെ വിളിച്ച് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വേഗം. കൂട്ടുകാരെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ചുതീയലിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ കൊഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞിട്ടൊക്കെ വന്നപ്പോഴേക്കും ആകെ ഒരു ഇത്തിരിക്കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടോ? അപ്പം നല്ല കായലിലെ കൊഞ്ചാണിത് കേട്ടോ. അപ്പം നല്ലതായിട്ടൊരു കിഴത്തിയുള്ളൊരു പാത്രത്തിലേക്ക്, ഇത് ഞാനിവിടെ ഒരു അരിപ്പയിലേക്കാണ് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് വെച്ചേക്കാം. അപ്പം നമുക്കിനി കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്, നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളിയും 2 സവാള, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി മതി, അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3 കിഴങ്ങ്, 2 മുരിങ്ങക്കോല്, കുറച്ച് കറിവേപ്പില, നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു മീഡിയം സൈസിൽ എല്ലാം കട്ട് ചെയ്തിട്ട് നല്ല റെഡിയാക്കിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, 2 ദണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കൊഞ്ചെടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ കൊഞ്ച് ഇതിലേക്ക് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് വറുത്ത് എടുക്കാമേ. അപ്പോൾ ഇത് വറുത്ത് കോരിയൊന്നും എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കൊഞ്ച് കറിയാണ്. അപ്പോൾ നമുക്കിത് പ്രത്യേകം നമ്മൾ എടുക്കുന്നൊന്നുമില്ല, എടുത്ത് മാറ്റി വെക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്ത് എടുക്കാമേ. അപ്പം നമ്മുടെ കൊഞ്ച് 1/4 ഓളം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി നമ്മുടെ ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇത് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്കിത് നമ്മുടെ കൊഞ്ചൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുക്കാനേ. അപ്പം എനിക്ക് ഇത്രയും മതി, അതുകൊണ്ടാണ് ഞാൻ 2 സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം കൊഞ്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ പിന്നീട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാമേ. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് കിഴങ്ങും നമ്മുടെ മുരിങ്ങക്കോലും അതൊക്കെ ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ നമുക്ക് വേഗം ഇത് തയ്യാറാക്കാവുന്ന ഒരു കൊഞ്ച് കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കറിവേപ്പിൻ്റെ തണ്ടുകൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പാണ്, അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുവേ. അപ്പോൾ എൻ്റെ എല്ലാ കറികൾക്കകത്തും ഞാൻ കുറേ അധികം കറിവേപ്പില ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഹ നല്ല ഒരു സ്മെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം.
അപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂവെ ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് വറക്കുന്ന ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് തീയലിൻ്റെ റെസിപ്പീസിൽ ഞാനിതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് നന്നായിട്ട് വിശദീകരിച്ച്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നീട് ഗരം മസാലപ്പൊടി, അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുവാണ്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനത് മൂത്ത് വന്നപ്പോഴേക്കും ഒരു പാത്രത്തിലോട്ട് ഇട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പ്ലേറ്റിലിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ കിഴങ്ങും സവാളയും കൊഞ്ചും എല്ലാം നന്നായിട്ട് വെന്ത് ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഈ അരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതിനുശേഷം ആ മിക്സിയുടെ ജാറ് തന്നെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്നും അതിനകത്ത് കൂടുതലായിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുതീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.